നിങ്ങൾക്കെല്ലാവർക്കും പാരഡൈസ് ഹെൽത്ത് ആൻഡ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം അടപ്പിൽ വെച്ച് 1¼ കപ്പ് പഞ്ചസാര ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം 1¼ കപ്പ് വെള്ളവും അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര പാനിയായിട്ട് നമ്മൾ റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇടയ്ക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പാനി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനുശേഷം നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ 5 ഏലക്ക എടുത്തിട്ട് അത് കീറി ഇടുവാണ്. പിന്നെ വേണ്ടത് നമുക്ക് നാരങ്ങയാണ്. നാരങ്ങ ഏകദേശം ഒരു 1/2 നാരങ്ങ എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഏകദേശം കുറച്ച് അധികം ഇട്ടിട്ടില്ല, 1/2 നാരങ്ങ ഫുൾ ഇട്ടിട്ടില്ല, കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് നമ്മൾ അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുവാണ്. അപ്പോൾ ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം വറ്റിച്ച് കുറച്ചും കൂടി വറ്റിച്ചങ്ങ് കഴിയുമ്പോഴത്തേനും നമ്മളത് വാങ്ങി വെക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അടുത്തത് നമ്മൾ മാവ് ഉണ്ടാക്കാൻ പോവുകയാണ് ഗുലാബ് ജാമിനുള്ളത്. 1 കപ്പ് മിൽക്ക് പൗഡറാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് റവയാണ്. റവ ഏകദേശം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ 1¼ ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നെയ്യ്. നെയ്യ് ഏകദേശം 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ. അതിപ്പം ഇച്ചിരി കട്ട് പിടിച്ച് പോയിട്ടുണ്ട്. അത് നമുക്ക് മെൽറ്റ് ചെയ്തിട്ടാണെങ്കിലും എടുക്കാം. എന്തായാലും നമ്മളത് ഈ നെയ്യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പാലും കൂടി ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ഇതെല്ലാം കൂടി ഒരു മാവാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാവാക്കി എടുക്കുമ്പം പാല് കുറഞ്ഞു പോകരുത്. ഏകദേശം 4 ടേബിൾ സ്പൂൺ പാലാണ് എനിക്ക് വേണ്ടി വന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റായിട്ട് നമ്മൾ കുത്തി നോക്കുമ്പോൾ ഇങ്ങനെ കുഴി പോലെ വരും. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വേണ്ടത് കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയിട്ട് നമ്മൾ ഈ മാവിൽ നിന്ന് നമ്മൾ ബോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ നമ്മൾ കുറേശ്ശെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുത്താൽ മതി. അതിനുവേണ്ടി നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്രാക്ക് വരരുത്, അതിനകത്ത് വിടവ് വരാതെ നമ്മൾ ഇങ്ങനെ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ എണ്ണ തേക്കുന്നതുകൊണ്ട് എന്താ ക്രാക്ക് വരാതിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പാല് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്രാക്ക് വരും. അപ്പം പാല് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ക്രാക്കായിട്ട് വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ബോൾ ആവാൻ വേണ്ടി പാല് നമ്മൾ ഒഴിക്കുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നെയ്യും കയ്യിൽ പുരട്ടിയിട്ട് വേണം ഇതുപോലെ ബോൾസാക്കി എടുക്കാൻ. അപ്പോൾ ഓരോന്നും ഞാനിവിടെ ഇങ്ങനെ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം 14 ബോൾസാണ് ഞാൻ ഈ 1 കപ്പ് മിൽക്ക് പൗഡറിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചട്ടി പോലെ ഇപ്പം ഞാൻ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയാണ് എടുത്തേക്കുന്നത്. ചീരച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും അടപ്പിൽ വെച്ചിട്ട് ഞാനിപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ പല ട്രിപ്പായിട്ടാണ് ഞാനിപ്പം വറുത്ത് കോരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഓരോ ബോൾസും ചട്ടി ചൂടായി എണ്ണ ചൂടായി കഴിയുമ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചട്ടി എണ്ണ ചൂടാക്കുമ്പോൾ അത് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ ബോൾസ് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കരിഞ്ഞു പോവും, പിന്നെ അകത്ത് വെന്തും കിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാം ഈക്വലായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളൊന്ന് മറിച്ചും തിരിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം എല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരിയെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അങ്ങനെ എല്ലാം നമ്മൾ മാറ്റി കൊടുത്തതിന് ശേഷം അടുത്ത ട്രിപ്പ് ഇടുന്നുണ്ട്. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതും കൂടി ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു സൈഡ് മാത്രം മുരിഞ്ഞും കരിഞ്ഞു പോവാതെ നമ്മൾ നോക്കണം. ഇത് പാൽപ്പൊടി ആയത് കാരണം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതും ആയിട്ടുണ്ട്. അപ്പോൾ അതും ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുവാണ്.
അപ്പോൾ ഇവിടെ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. 14 ബോൾസും ഗുലാബ് ജാമിൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര പാനി നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അടുപ്പിലേക്ക് വെച്ച് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് വേണം ഈ ബോൾസ് അതിനകത്തേക്ക് ഇടാൻ വേണ്ടി. അപ്പം ബോൾസ് എല്ലാം ഞാൻ ഓരോന്ന് ഇടുവാണ്. അതിനുശേഷം തീ ഏകദേശം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ പൈ ഇതൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്, പയ്യെ സൈഡിലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ പാനിയൊക്കെ നന്നായിട്ട് ഈ ഗുലാബ് ജാമിൻ്റെ ഉള്ളിൽ പിടിച്ചോളും, നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നോളും. ഇനി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് എടുത്ത് മാറ്റുവാണിത്. ഇതെല്ലാം ഓരോ ബോൾസും ഇപ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ കാണാം, എല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതേ അളവിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്താ നല്ല സോഫ്റ്റായിട്ടുള്ള ഗുലാബ് ജാം കിട്ടും. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പം അതിൻ്റെ അളവ് കുറഞ്ഞു പോകരുത്. നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കറക്റ്റ് അളവിൽ തന്നെ ചേർക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്കിട്ട് മാറ്റുവാണത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഒരു നല്ല സൂപ്പർ റെസിപ്പിയാണ് ഗുലാബ് ജാമിൻ്റെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.